നമസ്കാരം. ചിക്കൻ കുഴിമന്തി കഴിച്ച് മടുത്തവരുണ്ടോ? എങ്കിൽ നല്ല സ്പൈസി ആയ സോഫ്റ്റ് ആയ ബീഫ് മന്തി കഴിച്ചാലോ? അല്ലെങ്കിൽ കുഴിമന്തി റൈസിനൊപ്പം നല്ല മസാല ചേർത്ത് തവയിൽ തയ്യാറാക്കിയ ചിക്കൻ പൊള്ളിച്ചതായാലോ? അതും അല്ലെങ്കിൽ കുഴിമന്തി റൈസിനൊപ്പം ചിക്കൻ അൽഫാമും ഫിഷ് അൽഫാമും ഒന്ന് പരീക്ഷിച്ചാലോ? എങ്കിൽ ഒട്ടും സമയം കളയണ്ട, നേരെ ഇങ്ങോട്ട് വിട്ടോ. എവിടെയാണെന്നല്ലേ? കോഴിക്കോട് എരഞ്ഞിക്കൽ കണ്ടംകുളങ്ങരയിലുള്ള മഹദി കുഴിമന്തി. കുഴിമന്തിയിൽ പലതരം പരീക്ഷണങ്ങൾ നടത്തി ഫേമസ് ആയ ഒരു ഹോട്ടലാണിത്. ഇവരുടെ കുഴിമന്തി മേക്കിംഗ് കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. സൺഫ്ലവർ ഓയിലില് ഉള്ളിയും പച്ചമുളകും തക്കാളിയും വഴറ്റിയെടുത്തു. ഇനി അതിലേക്ക് വെള്ളം ഒഴിക്കുകയാണ്. ബ്ലാക്ക് ലെമണും അതുപോലുള്ള മറ്റ് സ്പൈസസും എല്ലാം അതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞു. കുഴിമന്തിയിൽ തയ്യാറാക്കാനുള്ള ചിക്കൻ ഗ്രില്ലിൽ അടുക്കി വെക്കുകയാണ്. ഇതോടൊപ്പം തന്നെയാണ് ബീഫും ഇവരെ കുഴിയിൽ വെച്ച് വേവിക്കുന്നത്. പാകമായ റൈസും ചിക്കനും ബീഫും എല്ലാം കുഴിയിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് തുറക്കുന്നത്. അപ്പോഴേക്കും മഹദി കുഴിമന്തിയിലെ വളരെ ഫേമസ് ആയ ചിക്കൻ പൊള്ളിച്ചത് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടുനോക്കാം. ഇവരിവിടെ തയ്യാറാക്കുന്ന മയോണൈസിനും മുളക് ചട്നിക്കും ഒക്കെ ഒരു പ്രത്യേക തരം ടേസ്റ്റ് ആണ്. മഹദി കുഴിമന്തിയിലെ ഫിഷ് അൽഫാം തയ്യാറാക്കുകയാണ്. അതേപോലെ ഇവിടുത്തെ മന്തി റൈസിനോടൊപ്പം നമുക്ക് ചിക്കൻ അൽഫാമും കഴിക്കാൻ പറ്റും. ഇവരുടെ ഈ ചിക്കൻ പൊള്ളിച്ചത് 2 ഘട്ടങ്ങളായിട്ടാണ് തയ്യാറാക്കുന്നത്. ആദ്യം തവയിൽ എണ്ണയൊക്കെ ഒഴിച്ച് ഹാഫ് ബോയിലാക്കി മാറ്റിവെക്കും. അത് ഓർഡർ അനുസരിച്ച് തവയിൽ വെച്ചിട്ട് ഇവരുടെ തന്നെ സ്പെഷ്യൽ മസാല ചേർത്ത് വീണ്ടും തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കും. ഇതാണ് ചിക്കൻ പൊള്ളിച്ചത്. നല്ല സ്പൈസി ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റുള്ള ഒരു വിഭവമാണ് ഈ ചിക്കൻ പൊള്ളിച്ചത്.
രണ്ട് മണിക്കൂർ കഴിഞ്ഞു. പാകമായ കുഴിമന്തി പുറത്തേക്ക് എടുക്കുകയാണ്. ഞാൻ ഷുക്കൂറാണ്. പിന്നെ നമ്മുടെ ഈ കാറ്ററിംഗ് മേഖലയിൽ അഞ്ചാറ് വർഷത്തെ പരിചയമുണ്ട്. പൂനൂരാണ് ഞങ്ങളുടെ ശരിക്കുള്ള കാറ്ററിംഗ് തൊഴിൽ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അതിനുശേഷം ഞങ്ങൾ കുന്ദമംഗലത്ത് ഒരു സ്പെഷ്യൽ മന്തിയുടെ ട്രെൻഡ് വന്ന സമയത്ത് ഞങ്ങൾ കുഴിമന്തിയിലേക്ക് മാറി. അപ്പോൾ അത് ഞങ്ങൾ നല്ല രണ്ട് കൈയും കെട്ടി സ്വീകരിച്ചപ്പോൾ ഞങ്ങൾ കോഴിക്കോട് ഈ സ്ഥലത്ത് എരഞ്ഞിക്കൽ വിപുലമായിട്ട് നല്ലൊരു ലൊക്കേഷനിൽ ഞങ്ങൾ ഒരു തുടങ്ങിയിട്ട് ഇപ്പോൾ ആറ് മാസമായി. അപ്പോൾ നല്ല റിസൾട്ടാണ്, എല്ലാവർക്കും നല്ല അംഗീകാരമാണ്. പൊതുവെ ഞങ്ങളുടെ സ്പെഷ്യൽ ഐറ്റംസായ ഈ ബീഫ് മന്തി അത് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്, എല്ലാവരും നല്ല ഫീഡ്ബാക്കാണ് തരുന്നത്. അതേപോലെ തന്നെ ഞങ്ങളുടെ സ്പെഷ്യലിസ്റ്റ് റെസിപ്പിയിൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന ചിക്കൻ പൊള്ളിച്ചത് അതിന് ഒരുപാട് പേരുണ്ട്. നമ്മുടെ ഈ കോരപ്പുഴ പാലടിച്ചതോടുകൂടി കണ്ണൂർ റോഡ് ഈ വഴിയായല്ലോ, അപ്പോൾ ആ ഭാഗിക്ക് പോകുന്ന ഒരുപാട് പേര് നമ്മുടെ അടുക്ക് വീണ്ടും ഫീഡ്ബാക്കായിട്ട് വരുന്നുണ്ട്, നല്ല ഓർഡർ വരുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ഒരു മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ ചിക്കൻ പൊള്ളിച്ചതാണ്. ചിക്കൻ പൊള്ളിച്ച മസാല റെസിപ്പി അത് ഞങ്ങളുടെ മാത്രമാണ്, ഇതുവരെ ആർക്കും അത് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ അടുത്തേക്ക് ഇത്രയും കസ്റ്റമർ വരുന്നതും. നല്ല ഒരു റെസിപ്പി തന്നെ, സ്പൈസി ആയിട്ട്, എന്നാലും നല്ല സ്പൈസി അല്ലാതെ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റിലാണ് ഞങ്ങൾ ചിക്കൻ പൊള്ളിച്ചത് ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെയാണ് ഞങ്ങളുടെ ബീഫ് മന്തിയും, അതിനും നല്ല ഒരു അഭിപ്രായമാണ് എല്ലാവർക്കും പറയാനുള്ളത്. പിന്നെ ഫിഷ്, ഗ്രില്ലഡ് ഫിഷ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ. പിന്നെ ഞങ്ങൾ അതും ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ആവശ്യക്കാർക്ക് അത് മുൻകൂട്ടി അറിയിച്ചാൽ അത് നിങ്ങൾക്ക് ആവശ്യമായ തൂക്കത്തിലുള്ള ഫിഷ് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ട് അത് ഗ്രില്ല് ചെയ്തിട്ട് കൊടുക്കുന്ന ഒരു സിസ്റ്റമുണ്ട്. കോഴിക്കോടിനടുത്ത് കണ്ടംകുളങ്ങരയിലുള്ള മെഹദി കുഴിമന്തി എന്ന് പറയുന്ന ഹോട്ടലിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇന്ന് വളരെ വളരെ വ്യത്യാസമുള്ളൊരു ഡിഷ് ടേസ്റ്റ് ചെയ്യാനും അതിൻ്റെ മേക്കിംഗ് വീഡിയോ എടുക്കാനും കൂടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. അത് മേക്കിംഗ് വീഡിയോ എല്ലാം കഴിഞ്ഞു. നമ്മുടെ വിഭവം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബീഫ് മന്തിയാണ്. ഇപ്പോൾ ചിക്കൻ മന്തി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് ഹോട്ടലിൽ കിട്ടും. പക്ഷേ ബീഫ് മന്തി അത്ര ഫേമസ് ആയിട്ടില്ല, അല്ലെങ്കിൽ എല്ലാ ഹോട്ടലും കിട്ടില്ല. അത് വളരെ കുറച്ച് ഹോട്ടലുകളിലേ കിട്ടുന്നുള്ളൂ, നമ്മുടെ കോഴിക്കോട് തന്നെ. അതിലൊന്നാണ് ഇവിടുത്തെ നമ്മുടെ മെഹദി കുഴിമന്തി. ഇന്നത്തെ ഹൈലൈറ്റ് വിഭവം നമ്മുടെ ബീഫ് കുഴിമന്തിയാണ്. ബീഫ് കുഴിമന്തി മാത്രമല്ല, പിന്നെ ചിക്കൻ പൊള്ളിച്ചതും ഉണ്ട്. ചിക്കൻ പൊള്ളിച്ചത് ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് ബീഫ് കുഴിമന്തി എന്ന് ടേസ്റ്റ് ചെയ്യാം. ഒരു ചെറിയ പോർഷൻ എടുത്തിട്ട് ഇത് കാണുമ്പോൾ തന്നെ അറിയാം, നന്നായിട്ട് വെന്ത് നല്ല പാകമായിട്ടുള്ള ഒരു കുഴിമന്തിയുടെ ചെറിയൊരു പീസും കൂടെ വെച്ച് അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ടേസ്റ്റ് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് കഴിച്ചാൽ. ഇത് ഒരു വെറൈറ്റി സാധനമാണ്. കാരണം എന്താണ്, ഈ കുഴിമന്തിയിൽ നമ്മൾ ചിക്കൻ കുഴിമന്തി മാതിരിയല്ല, ഒരു കുരുമുളകിൻ്റെ ടേസ്റ്റോ എരിവും എല്ലാം കലർന്ന വളരെ വെന്തിട്ടുള്ള സാധാരണ ബീഫിൻ്റെ കഷ്ണം തോന്നുന്നില്ല. അവരെ നല്ല നല്ല ടേസ്റ്റ്. ചിക്കൻ പൊള്ളിച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അത് മുറിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അല്ലേ, സോഫ്റ്റായിട്ട്, ഭയങ്കര സോഫ്റ്റായിട്ടുള്ള ചിക്കൻ പൊള്ളിച്ച് നല്ല സോഫ്റ്റായിട്ടുണ്ട്. നല്ല കാലക്ക സാധനം ആണോ, വളരെ ഇതിനകത്ത് മസാലയൊക്കെ നല്ല പിടിച്ചിട്ട് നല്ല സുന്ദര ടേസ്റ്റ്. ഇനി ചിക്കൻ മന്തിയുടെ മന്തി ഇവിടെ ഭയങ്കര ഫേമസ് ആണല്ലോ, മന്തി ഒന്ന് ടേസ്റ്റ് ചെയ്ത്. ഇവിടുത്തെ മന്തിയും ഫേമസ് ആണ്, അതുകൊണ്ട് ഞാനൊരു പീസാണ് കഴിക്കുന്നത്. ശുദ്ധ അങ്ങനെ ഇത് ബീഫിൻ്റെ ചിക്കൻ പൊള്ളിച്ച ബീഫ് മന്തി കുറച്ച് എരി കൂടിയ ഒരു
ഒരു ടൈപ്പാണ് ബീഫ് മന്തി അല്ലേ ആ ബീഫ് മന്തി ചിക്കൻ മന്തി അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ടേസ്റ്റാണ് അല്ലേ വലിയ എരിവില്ല കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഒരു ടൈപ്പാണ് ഏതായാലും താങ്ക് യു ഇത് ഇത്ര നന്നായി ഞങ്ങൾ ഇന്ന് ആ കഴിക്കാൻ പോവാണ് കാരണം ഇത്രയും നല്ല വിഭവം വെച്ചിട്ട് അയല പഠിച്ച് സമയം കളയുന്നത് മോശമാണ് അതുകൊണ്ട് ഓക്കെ താങ്ക് യു പല സ്ഥലങ്ങളും ട്രാവൽ ചെയ്യാറുള്ളതാണ് അപ്പോൾ എല്ലായിടത്തും നേരം കഴിക്കാറുള്ളതാണ് ഭക്ഷണമൊക്കെ ഞാൻ പഠിക്കുന്ന എറണാകുളത്താണ് എറണാകുളത്തെ അൽഡ്രി എന്ന് പറഞ്ഞ ഫേമസ് ആയിട്ടുള്ള കുഴിമന്തി ഞങ്ങളുടെ കോളേജിനടുത്താണ് അപ്പോൾ അവിടെ നിന്നൊക്കെ കഴിച്ചിട്ടുള്ള അതേപോലത്തെ ഫ്ലേവർ ചിക്കൻ ആണെ ഭയങ്കര ടെൻഡറാണ് അവരുടെ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഈ മുളക് ചമ്മന്തി എനിക്ക് ഭയങ്കര ഇഷ്ടമായി സാധാരണ ഞാൻ മന്തി എന്ന് പറഞ്ഞാൽ തക്കാളി ചട്നിയും മയണേസും കൂട്ടിയാണ് കഴിക്കാറ് പക്ഷെ ഇന്ന് ഈ മുളക് ചമ്മന്തി മയണേസാണ് എൻ്റെ ഫേവറേറ്റ് നല്ല ഫുഡായിരുന്നു കൊള്ളാം വളരെ നല്ല മന്തിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാം സെറ്റാണ് അതേ രൂപയാണ് ഇവിടെ ഇപ്പോൾ തുറന്ന് പോകുമ്പോൾ കണ്ടിരുന്നു അപ്പം ഒന്ന് കയറി നോക്കണമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഇവിടെ കയറിയതാണ് ഇപ്പം ഒന്ന് വരുന്ന വഴി ഓക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാങ്ങാറുണ്ട് കുഴപ്പമില്ല പിന്നെ നല്ല റൈസും തൃപ്തിയുണ്ട് ഫാമിലിക്കെല്ലാം തൃപ്തിയാണ് ഇവിടുത്തെ സ്പെഷ്യൽ എനിക്ക് പൊള്ളിച്ചമന്തിയാണ് കുഴിമന്തി അടിപൊളിയാണ് ഇവിടുത്തെ കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പൊള്ളിച്ച ടൈപ്പ് ഒരു സാധനം ഉണ്ട് മസാല മിക്സ് ചെയ്തിട്ടുള്ളത് അതാണ് സൂപ്പർ സാധനം ഒന്നും പറയാനില്ല നോ രക്ഷയാണ് നമ്മൾ ഇവിടുത്തെ ഇവർ തന്നെ സെയിം ബ്രാഞ്ച് കുന്നമംഗലം ഉണ്ട് കുന്നമംഗലം മുറിയനാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടുന്നാണ് ഞാൻ കൂടുതൽ കഴിച്ചിട്ടുള്ളത് അവിടുന്ന് ആ വഴിക്ക് എപ്പം പോവുകയാണെങ്കിൽ ഞാനായാലും വീട്ടിൽ നിന്നാലും വൈഫാവും എല്ലാവരും അച്ഛനും അമ്മയായാലും അവിടെ എത്തി കഴിഞ്ഞാൽ ഒന്ന് പറയും നമുക്ക് ഒന്ന് അവിടെ നിന്ന് കയറിയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാൻ അത്രയും സൂപ്പറാണ് നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി ഫുഡ് ആൻഡ് മൂവി എത്തുന്നതായിരിക്കും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക താങ്ക് യു